Hello everyone, welcome to our channel A Pinch of Love by Lakshmi. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് വീഡിയോസ് ജെൻഡർ പ്രെഡിക്ഷൻ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് സെക്ഷനിലും എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച ഒന്നാണ് നമ്മുടെ പ്ലാസന്റയുടെ പൊസിഷൻ വെച്ച് നമുക്ക് ജെൻഡർ റിവീൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചിയുടെ ഏതായിരുന്നു പൊസിഷൻ, എന്തായിരുന്നു പോസ്റ്റീരിയർ ആയിരുന്നു ആന്റീരിയർ ആയിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ വെച്ച് ജെൻഡർ പ്രെഡിക്ട് ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു ആദ്യത്തെ അറിവായിരുന്നു കേട്ടോ. ബാക്കി കുറെ സിംറ്റംസ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുന്നു, വയറൊക്കെ വെച്ച് നമ്മൾ നോക്കുന്നറിയാം. പക്ഷേ ഈ പ്ലാസന്റയുടെ പൊസിഷനും ബേബി ജെൻഡർ തമ്മിലും എന്താണ് ബന്ധം എന്നുള്ളത് എനിക്ക് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് രണ്ട് പെൺകുട്ടികളാണല്ലോ, അപ്പൊ ഞാൻ രണ്ട് മക്കളെയും ഞാൻ സ്കാനിങ് റിപ്പോർട്ട് നോക്കി. അപ്പോ എന്റെ മൂത്ത കുട്ടി ആന്റീരിയർ പൊസിഷനും രണ്ടാമത്തെ കുട്ടി പോസ്റ്റീരിയർ പൊസിഷനുമാണ്. അപ്പൊ അവിടെ തന്നെ ദേ കിടന്ന് തീർന്നില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ എന്റെ സംഭവിച്ചിരിക്കും, പക്ഷെ കൂടുതൽ പേർക്കും അങ്ങനെ ആയിരിക്കും. അതില് ഞാൻ നെറ്റിൽ കുറെയൊക്കെ നോക്കിയപ്പോൾ ആന്റീരിയർ പൊസിഷനിലുള്ള കുട്ടികള് പെൺകുട്ടികളായിരിക്കും, പോസ്റ്റീരിയർ ഉള്ളത് ആൺകുട്ടികളായിരിക്കും എന്നാണ് ഞാൻ നെറ്റിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന എന്റെ രീതിയിൽ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം എന്ന രീതിയിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ ഒരു 100 പേരുടെ ഡാറ്റ ഞാൻ കളക്ട് ചെയ്തു. 100 പേരുടെ പ്ലാസന്റ പൊസിഷനും പിന്നെ അതുപോലെ തന്നെ ബേബി ജെൻഡർ ഞാൻ കളക്ട് ചെയ്ത് ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് എന്താന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം, ഷെയർ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തിയ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പ്ലാസന്റ എന്നുള്ളത് ഒരു ടെമ്പററി ഓർഗൻ ആണ്. നമ്മൾ ഡെവലപ്പിംഗ് ഫീറ്റസിനെ പൊക്കുൽ കുടി വഴി യൂട്രിൻ വാളിനെ കണക്ട് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് പ്ലാസന്റ. പ്ലാസന്റ കുഞ്ഞിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബ്ലഡിൽ നിന്ന് വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പ്ലാസന്റയുടെ പൊസിഷൻ യൂട്രസിന്റെ ബാക്ക് വാളിൽ, അതായത് നട്ടിലിനോട് ചേർന്നാണെങ്കിൽ അതിനെ പറയുന്നതാണ് പോസ്റ്റീരിയർ പ്ലാസന്റ പൊസിഷൻ. ഈ ഒരു പൊസിഷനുള്ളവർക്ക് കുട്ടിയുടെ അനക്കം പെട്ടെന്ന് അറിയാൻ പറ്റും. പ്ലാസന്റയുടെ പൊസിഷൻ യൂട്രസിന്റെ ഫ്രണ്ട് വാളിൽ, അതായത് നമ്മുടെ വയറിനോട് ചേർന്നിട്ടാണെങ്കിൽ അതിനെ പറയുന്നതാണ് ആന്റീരിയർ പ്ലാസന്റ പൊസിഷൻ. നമ്മുടെ വയറും കുട്ടിയുടെ മെടയ്ക്ക് പ്ലാസന്റ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനുള്ളവർക്ക് കുട്ടിയുടെ അനക്കം പതുക്കെ അറിയാൻ പറ്റുള്ളൂ. പ്ലാസന്റയുടെ പൊസിഷൻ യൂട്രസിന്റെ ടോപ്പിലാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഫണ്ടൽ പ്ലാസന്റ. പ്ലാസന്റ ടോപ്പിലും പക്ഷെ മുന്നിലോട്ട് ഇത്ര ചെരിഞ്ഞാണെങ്കിൽ അതിനെ ഫണ്ടൽ ആന്റീരിയർ പ്ലാസന്റ എന്നും, പ്ലാസന്റ ടോപ്പിലും പക്ഷെ പിറകിലോട്ട് ഒരു ഇത്ര ചെരിഞ്ഞാണെങ്കിൽ അതിനെ ഫണ്ടൽ പോസ്റ്റീരിയർ പ്ലാസന്റ എന്നും പറയും. പ്ലാസന്റ വളരുന്നത് യൂട്രസിന്റെ താഴെ, അതായത് സെർവിക്സിനോട് ചേർന്നിട്ടാണെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ലോ ലൈംഗ് പ്ലാസന്റ അല്ലെങ്കിൽ പ്ലാസന്റ പ്രിവിയ എന്നുള്ളത്. ഒരു നോർമൽ ഡെലിവറിയിൽ സെർവിക്സ് വഴിയാണല്ലോ കുട്ടി പുറത്തു വരുന്നത്. പക്ഷേ ഈ പ്ലാസന്റ പ്രിവിയ കണ്ടീഷനിൽ കുട്ടിയുടെയും സെർവിക്സിനെയും ഇടയിൽ പ്ലാസന്റ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് പുഷ് ചെയ്ത് സെർവിക്സിൽ കൂടെ പുറത്ത് കിടക്കാൻ പറ്റുകയില്ല. ആ ഒരു കണ്ടീഷനിൽ നോർമലി സി സെക്ഷൻ ആണ് ചെയ്യാറുള്ളത്. എനിക്ക് ഉണ്ടായിരുന്ന ഒരു കണ്ടീഷനായിരുന്നു കേട്ടോ ഈ പ്ലാസന്റ പ്രിവിയ എന്ന് പറയുന്നത്. അതായത് എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇതുപോലെ എൻ്റെ പ്ലാസന്റ ലോവർ അബ്ഡോമനിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെയിറ്റ് ഉള്ളതൊന്നും എടുക്കാൻ പാടില്ല, മൂത്ത കുട്ടീനെ എടുക്കാൻ പാടില്ല, ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ, ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി ക്വിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്നും, കാരണം ഞാൻ ജോലിക്ക് പോയിരുന്നത് ഒരു 4 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് ബസ്സിലും മെട്രോയിലും ട്രെയിനിലും എല്ലാം മാറി കയറിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ, അതും നല്ല തിരക്കുള്ള സമയത്താണ് വാതിലിനൊക്കെ തൂങ്ങി പിടിച്ചുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവുള്ള ചാൻസസ് ഉണ്ട്, ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ ചിലവർക്ക് ബെഡ് റെസ്റ്റ് എടുത്താൽ പോലും ബ്ലീഡിങ് ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ ജോലി വേണ്ടാന്ന് വെച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ മാറാൻ ചാൻസസ് ഉണ്ട്, കാരണം
കുട്ടി വലുതാവണനുസരിച്ച് പ്ലാസൻ്റ മുകളിലേക്ക് നീങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മൾ അവസാനം നമ്മൾ ഡെലിവറി ഡ്യൂ ഡേറ്റിൻ്റെ അടുത്താവുമ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഇതുപോലെ പ്ലാസൻ്റ താഴെയാണെങ്കിൽ നമ്മൾ സി സെക്ഷൻ ചെയ്യും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാനങ്ങനെ ഞാൻ ജസ്റ്റ് എക്സസൈസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് രാവിലെയും വൈകുന്നേരം ഒരു 5-10 മിനിറ്റ് ഞാൻ വളരെ പതുക്കെ ഞാൻ നടക്കുമായിരുന്നു, ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവസാനം ഒരു 8 മാസക്കായപ്പോഴേക്കും സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ പ്ലാസൻ്റ നോർമലാണ്, പോസ്റ്റീരിയർ പൊസിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു. ശരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചും കൂടി നോർമൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള എക്സസൈസ് എല്ലാം ഞാൻ ചെയ്തു തുടങ്ങിയത്, എൻ്റെ പ്ലാസൻ്റ നോർമൽ ആയി എന്ന് മനസ്സിലായതിന് ശേഷമാട്ടോ. അപ്പോൾ ഈ ഒരു ഇതുള്ള പ്ലാസൻ്റ പ്രിവിയ എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ളവരങ്ങനെ വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ കുട്ടി വലുതാവുമ്പോൾ അത് അങ്ങനെ മാറിക്കോളും, പൊസിഷൻ മാറിക്കോളും. അല്ലാത്തൊരു ചില റിയർ കണ്ടീഷൻസിൽ മാത്രമാണ് നമുക്ക് സിസേറിയൻ ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ. പ്ലാസൻ്റയുടെ വളർച്ചയെ അല്ലെങ്കിൽ മെച്യൂരിറ്റീനെ ഗ്രേഡുകളായിട്ടായിരുന്നു തരംതിരിച്ചിരിക്കുന്നത്. പ്രഗ്നൻസിയുടെ 18 ആഴ്ചയ്ക്ക് മുന്നുള്ള പ്ലാസൻ്റയുടെ വളർച്ചയെ ഗ്രേഡ് 0 എന്നും 18 മുതൽ 29 ആഴ്ച വരെയുള്ളതിനെ ഗ്രേഡ് 1 എന്നും 30 മുതൽ 38 ആഴ്ച വരെയുള്ളതിനെ ഗ്രേഡ് 2 എന്നും അതുപോലെ തന്നെ 39 ആഴ്ച മുതൽ നമ്മുടെ ഡ്യൂ ഡേറ്റ് വരെയുള്ള പ്ലാസൻ്റയുടെ വലിപ്പത്തെ ഗ്രേഡ് 3 എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. അടുത്തത് പ്ലാസൻ്റയുടെ പൊസിഷനും ബേബി ജെൻഡർ തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ കളക്ട് ചെയ്ത 100 ഡാറ്റകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഡാറ്റകളിൽ നിന്നും എനിക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. ഞാൻ കളക്ട് ചെയ്ത 100 ഡാറ്റകളിൽ 37% ബേബി ബോയ്സ് ആൻറ്റീരിയർ പൊസിഷൻ ആയിരുന്നു എന്നും 36% ബേബി ഗേൾസ് പോസ്റ്റീരിയർ പൊസിഷൻ ആയിരുന്നു എന്നുമാണ്. കൂടാതെ 10% ബേബി ഗേൾസ് ആൻറ്റീരിയർ പൊസിഷൻ ആയിരുന്നു എന്നും 17% ബേബി ബോയ്സ് പോസ്റ്റീരിയർ പൊസിഷൻ ആയിരുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ഡാറ്റയിൽ ബേബി ബോയ്സ് കൂടുതലും ആൻറ്റീരിയർ പൊസിഷനും ബേബി ഗേൾസ് കൂടുതൽ പോസ്റ്റീരിയർ പൊസിഷനും ആയിരുന്നു. ഞാനപ്പോൾ ഈ ഒരു ഡാറ്റ ഞാനൊരു 3-4 ആഴ്ചത്തോളം ഞാൻ കളക്ട് ചെയ്ത് ഞാൻ ക്വസ്റ്റിനറി ഉണ്ടാക്കി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ വന്ന് അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 100 ഡാറ്റ ഞാൻ കളക്ട് ചെയ്ത്. ശരിക്കും ഒരു 105-106 ഡാറ്റ എനിക്ക് കിട്ടിയായിരുന്നു, പക്ഷെ ഒരു അപ്രോക്സിമേറ്റ് ഒരു റൗണ്ട് അപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 100 ഡാറ്റ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതായത് പോസ്റ്റീരിയർ കൂടുതലും പോസ്റ്റീരിയർ ഉള്ള ഒരു പെൺകുട്ടിയും ആൻറ്റീരിയർ ഉള്ള ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ ആണ് ശരിയെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം വേറെ നെറ്റിലും യൂട്യൂബിലൊക്കെ വേറെ അഭിപ്രായങ്ങളുള്ളവരുണ്ടാവും, അവർ ചെയ്ത രീതിയിൽ അവർക്ക് നോക്കിയപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി അവരത് പറയുന്നു എന്നുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസൻ്റ പൊസിഷനും കുട്ടിയുടെ ജെൻഡറായിട്ട് യാതൊരു ബന്ധമില്ല, അങ്ങനത്തെ ഒരു തിയറി, അതായത് ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ യാതൊരു തിയറിയും ഇതുവരെ ഇല്ല. നോർമലി പ്ലാസൻ്റ പൊസിഷനും ബേബി ജെൻഡറും തമ്മിൽ യാതൊരു ബന്ധമില്ല. നമ്മളെപ്പോഴും പ്ലാസൻ്റ ഒരു നല്ല പൊസിഷൻ, വേറെ കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലാത്ത രീതിയിലൊരു പൊസിഷനിലും ബേബിക്കും അമ്മയ്ക്കൊക്കെ നല്ല രീതിയിൽ ആയിട്ട് വരണമെന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. അല്ലാണ്ട് പ്ലാസൻ്റ പോസിറ്റീവ് ആണെങ്കിൽ അതാണോ, ആൻറ്റീരിയർ ആണെങ്കിൽ ഇങ്ങനെയാണോ, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്തായാലും നല്ലൊരു തക്കുടു വാവേനെ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ളൊരു വാവേനെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു സ്റ്റഡിയാണ് ഡോക്ടർ സാദ് റംസി ഇസ്മയിൽ എന്നൊരാൾ 2011 ചെയ്ത ഒരു റിസർച്ച് പേപ്പറാണ് അയാൾ കണ്ടക്ട് ചെയ്ത ഒരു സ്റ്റഡിയാണ്. ആ സ്റ്റഡിയുടെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാസൻ്റൽ ലൊക്കേഷൻ ആൻഡ് ഫീറ്റൽ ജെൻഡർ എന്നാണ്. ഇതിനെ ഷോർട്ടായിട്ട് നമ്മൾ പലരും റംസി മെത്തേഡ് അല്ലെങ്കിൽ റംസി തിയറി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു റംസി മെത്തേഡിൽ പറയുന്നത് ഒരു 9 വീക്സിനോട് അടുക്കുമ്പോഴാണ് നമ്മുടെ പ്ലാസൻ്റ ഒരു ഫുള്ളി ഫോം ആകുന്നത്. അതിന് മുമ്പത്തെ സ്റ്റേറ്റിനെ പറയുന്നതാണ് കൊറോണിക് വില്ലി എന്ന് പറയുന്നത്. ഈ കൊറോണിക് വില്ലി, ഈ സ്റ്റഡിയിൽ ഈ കൊറോണിക് വില്ലിയുടെ പൊസിഷൻ അനുസരിച്ചാണ് ഈ ഡോക്ടർ ബേബിയുടെ ജെൻഡർ പറയുന്നത്. അതായത് ഈ കൊറോണിക് വില്ലി അല്ലെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദ ഫ്യൂച്ചർ പ്ലാസൻ്റ, അതിൻ്റെ പൊസിഷൻ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കൂടുതലും ബേബി ഗേൾസ് ആണെന്നും റൈറ്റ് സൈഡിലാണെങ്കിൽ കൂടുതൽ ബേബി ബോയ്സ് എന്നുമാണ് ഈ സ്റ്റഡിയിൽ പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റഡി നടക്കുന്നത് 6-8 വീക്സിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഡോക്ടർ ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ 97.2 ഓഫ് ദ മെയിൽ ഫീറ്റേഴ്സിൻ്റെ
കൊറോണിക് വില്ലി റൈറ്റ് സൈഡിലായിരുന്നു. അതായത് ബേബി ബോയിൻ്റെ കൊറോണിക് വില്ലീസ് ഒക്കെ റൈറ്റ് സൈഡിലും ഒൺലി 2.4 മാത്രമേ ലെഫ്റ്റ് സൈഡിലും ഉണ്ടായിരുന്നുള്ളൂ. ബേബി ഗേൾസിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ 97.5 ഓഫ് ഫീമെയിൽ ഫീറ്റസ് ലെഫ്റ്റ് സൈഡിലും ഒൺലി 2.7 ഓൺ ദ റൈറ്റ് സൈഡിലും ആയിരുന്നു. അതായത് ബേബി ബോയ് ആണെങ്കിലും ഒരു ആൺകുട്ടി ആണെങ്കിൽ അവരുടെ കൊറോണിക് വില്ലി ഒരു റൈറ്റ് സൈഡിലായിരിക്കും എന്നും ബേബി ഗേൾ ആണെങ്കിൽ കൊറോണിക് വില്ലി ലെഫ്റ്റ് സൈഡിലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ ഒരു തിയറി എല്ലാ സയൻറ്റിസ്റ്റുമാരും ഡോക്ടർമാരും ഒന്നും സമ്മതിച്ച് പ്രൂവ് ചെയ്തിട്ടില്ല കേട്ടോ, കറക്റ്റാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഒരു 95% ഇത് ആക്യുറേറ്റ് ആണ് എന്നാണ് ഒരുപാട് ആർട്ടിക്കിൾസിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനെ കൂടുതൽ മെഡിക്കൽ ടേംസിലും ആധുനികമായി പറയാനൊന്നും എനിക്കറിയില്ല, ഞാനൊരു മെഡിക്കൽ ഫീൽഡിലൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറി റംസി മെത്തേഡ് അല്ലെങ്കിൽ റംസി തിയറി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം ആർട്ടിക്കിൾസും അതുപോലെ തന്നെ വിത്ത് എക്സാമ്പിൾസ് ഒക്കെ അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു തിയറിയിലും അവർ ഈ പ്ലാസൻ്റയുടെ പൊസിഷനും ബേബി ജെൻഡർ തമ്മിൽ ബന്ധമുണ്ട് എന്നൊന്നും പറയുന്നില്ല. ഇല്ല, ജസ്റ്റ് കൊറോണിക് വില്ലിയുടെ പൊസിഷനും ബേബി ജെൻഡർ മാത്രമേ പറയുള്ളൂ. പക്ഷേ അല്ലാതെ പോസ്റ്റീരിയർ ആംഗിളിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ആൻറ്റീരിയർ ആണെങ്കിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും പറയുന്നില്ല. ഈ ഒരു പ്ലാസൻ്റയുടെ പൊസിഷനും ബേബി ജെൻഡർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്ന യാതൊരു തിയറികളും ഇതുവരെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഈ ഒരു പ്ലാസൻ്റയുടെ പൊസിഷനും ബേബി ജെൻഡർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.